തിരുവനന്തപുരംകാരുടെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമാണ് വിഴിഞ്ഞം. ഈ പ്രദേശം കൂടുതലായി അറിയപ്പെടുന്നത് പുരാതന വാണിജ്യ തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിലാണ്. മത്സ്യബന്ധനത്തിനും മത്സ്യവില്പനകൾക്കും പേരുകേട്ട സ്ഥലമാണ് വിഴിഞ്ഞം. തിരുവനന്തപുരംകാർക്ക് ഇവിടെ വന്നാൽ നല്ല വിലയിൽ മീൻ വാങ്ങാനായിട്ട് സാധിക്കും. ഹോട്ടലുകാർ ഇവിടെ നിന്നുമാണ് മീൻ മൊത്ത വിലയ്ക്ക് വാങ്ങുന്നത്. എന്നാൽ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി ഒന്ന് വ്യത്യാസം തന്നെ. കൊറോണയല്ല ഇനി അതിനേക്കാൾ വലുത് വന്നാലും ഭയമില്ലാത്ത ഒരു ജനവാസ കേന്ദ്രമാണ് ഇവിടെ. ഇവരുടെ ജീവിതം കടലിനെ ആശ്രയിച്ചാണ്. മത്സ്യബന്ധനമെന്ന് കേൾക്കുമ്പോൾ അത്ര നിസ്സാരമല്ല. ഒരു ദിവസത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഇവർ കടലിൽ ചിലവഴിച്ചാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ നടന്നു പോവുകയുള്ളൂ. മത്സ്യബന്ധനം കഴിഞ്ഞു വന്ന് മറ്റു പണികൾക്ക് പോകുന്നവരും കുറവില്ല. എന്നാൽ ഇവർക്ക് വേണ്ടുന്ന തികച്ചും ഇവർ അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഇപ്പോഴും സംശയമാണ്. ഒറ്റയ്ക്കും സംഘം ചേർന്നും മീൻ ലേലം വിളിച്ച് ഇവിടെ വരുന്നവർ വാങ്ങാറുണ്ട്. അതായത് മീൻ വാങ്ങാൻ വരുന്നവരിൽ 4-5 പേർ ഒരുമിച്ച് ഒരു വില നിശ്ചയിച്ച് മൊത്ത വിലയ്ക്ക് മീൻ എടുത്തതിന് ശേഷം ഇവർ പകുത്തെടുക്കുകയാണ് പതിവ്. മലയാളികൾ മീൻ പ്രിയരായതുകൊണ്ട് തന്നെ എത്ര വില കയറിയാലും മലയാളികൾക്ക് മീൻ വളരെ നിർബന്ധമാണ്. ഓരോ സീസൺ അനുസരിച്ചിട്ടായിരിക്കും ഇവിടുത്തെ മീനിൻ്റെ ലഭ്യത. ഓരോ സീസണിലും മീൻ ഉൾക്കടലിലേക്ക് എടുക്കാൻ പോകുന്ന രീതിയിലും വ്യത്യാസമുണ്ടായിരിക്കും. നമ്മൾ ഇന്ന് ഗുരുവായിട്ട് ഒരു ചെറിയൊരു ഇൻട്രാക്ഷനാണ്. നമുക്ക് ഇവരുടെ അടുത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഭയങ്കര കൗതുകമായിട്ടാണ് നമ്മളിത് നോക്കി നിൽക്കുന്നത്, നിങ്ങൾ കൊണ്ടുവരുന്നതും വള്ളം കൊണ്ടുവരുന്നതും മീനൊക്കെ എടുക്കുന്നതും. ശരിക്കും നിങ്ങളിത് എത്ര ടൈം എടുക്കും? എപ്പോഴാണ് പോകുന്നത്? എപ്പോഴാണ് തിരിച്ചു വരുന്നത്? 5 മണിക്ക് പോകുമ്പോൾ നേരെ വെളുത്ത് 5:30 കാപ്പുന്നുണ്ട്. 5:30 ആകുമ്പോൾ പോകും. ഓക്കെ. പോകുമ്പോൾ നേരെ വെളുത്തും പോവാം. കൊഞ്ചിന് പോകുമ്പോൾ? ഓക്കെ. ഇതിപ്പോൾ കൊഞ്ചിൻ്റെ സീസൺ ആണോ? അല്ല, ഇപ്പം വലിയ സീസൺ അല്ല ഇത്. ചെറുതാ ഇപ്പം തന്നെ ആരംഭം, ഇത് തുടക്കമാണ്. നനഞ്ഞെങ്കിൽ കുഴപ്പമില്ല, എന്തായാലും നനഞ്ഞിട്ട് കുഴപ്പമില്ല. ഇപ്പം തുടക്കമാണ്. തുടക്കമാണ് കൊഞ്ചിൻ്റെ. ഓക്കെ. അപ്പം രാവിലെ പോവും. രാവിലെ പോവും അല്ലേ? 5:30 ആകുമ്പോഴത്തേനും പോവും. പോയിട്ട് പിന്നെ ഈ ടൈം ആകുമ്പോഴത്തേനാണ് വരുന്നത്. ഓക്കെ. ഈ ശരിക്കും വല തന്നെയാണ്, വല എറിഞ്ഞ് തന്നെയാണ്, വല എറിഞ്ഞ് തന്നെയാണ് പിടിക്കുന്നത്. നിങ്ങൾ എത്ര പേരായിരിക്കും പോകുന്നത് ഒരു വള്ളത്തിൽ? എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ബോർഡർ കഴിഞ്ഞാലുള്ള കാര്യം എങ്ങനെയാണ് നിങ്ങൾ? ഇവിടെ തന്നെയാണ്. ഓക്കെ. ചൂരമീനൊക്കെ പോകുമ്പോൾ അതിനൊക്കെ പോകുമ്പോൾ 10-30-40 നാട്ടികളൊക്കെ പോകണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പോകണം അല്ലേ? 30-40 ഒരുപാടങ്ങ് പോകണം. ഓക്കെ. അപ്പം ശരിക്കും നിങ്ങൾ ഇതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നതും എടുക്കുന്നതും ഒക്കെ. ഓക്കെ. ആ ഒരു വിശ്വാസത്തിൻ്റെ ഇതിലല്ലേ, കടലമ്മയുടെ വിശ്വാസത്തിൻ്റെ ഇതിലൊക്കെ. കാര്യം പണി നമ്മുടെ ജീവിതമല്ലേ, നമ്മൾ പോയല്ലേ പറ്റുള്ളൂ. അതെ അതെ അതെ. ചേട്ടൻ പേരൊന്ന് പറയാം? തദയൂസ്. തദയൂസ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പം ചേട്ടൻ, നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മളൊക്കെ വീട്ടിലിതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഫ്രൈയും കറിയൊക്കെ വെച്ച് നമ്മൾ കഴിച്ചാണ് വരുവാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളുണ്ട്. ശരിക്കും അവർക്കാണ് ഇതിൻ്റെ ബിഗ് താങ്ക്സ് പോകേണ്ടത്. അപ്പം ചേട്ടാ, ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ നമ്മളെ ശരിക്കും നിങ്ങളാണ് ഈ ടേസ്റ്റിൻ്റെ ലോകത്തിലോട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം താങ്ക് യു. മാത്രം നേരെ വിളിച്ചു 5 മണിയാകുമ്പോൾ, അല്ലാതെ വേറെ പണി രാത്രി പോകും. രാത്രി 2 മണി 12 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട്
അപ്പൊ ശരിക്കും നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂറാ ഉറങ്ങുന്നേ? ഞങ്ങൾ ഉറങ്ങുന്നത് മിനിമം ഒരു 1.5-2 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടുള്ളൂ. 1.5-2 മണിക്കൂർ മാത്രമേ ഇവര് ഉറങ്ങത്തുള്ളൂ, ബാക്കി ടൈം രാവിലെ 5:30 പോയി വൈകിട്ട് ഇതുപോലെ. ഇത് ഈ പണിയായി ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അതായത് ഈ 30-40 നോട്ടിക്കലൊക്കെ പോകുമ്പോ ശരി ചേട്ടാ, താങ്ക് യു. എനിക്ക് വിൽക്കാണ്ടിയ മക്കളാ. അമ്മച്ചി വിട്ടോ? ഓക്കെ, മത്സ്യഫെഡ് മണ്ണെണ്ണ വിതരണ കേന്ദ്രം. ഇത് ശരിക്കും എന്താണ്? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മണ്ണെണ്ണ അവരുടെ ബോട്ടിൽ ഉപയോഗിക്കാൻ, എഞ്ചിൻ യൂസ് ചെയ്യാനായിട്ട് മണ്ണെണ്ണ കൊടുക്കുന്ന സ്ഥലമാണ് മണ്ണെണ്ണ വിതരണ കേന്ദ്രം.